അങ്ങനെ 8-ാമത്തെ വയസ്സിൽ ഒരു ലോക്കൽ ക്ലബ്ബിൽ കളിച്ചു തുടങ്ങുന്നതോടുകൂടിയാണ് ക്രിസ്റ്റ്യാനോയുടെ ഫുട്ബോൾ ലൈഫ് ആരംഭിക്കുന്നത്. മറ്റുള്ളവരെക്കാളെല്ലാം കഠിനമായ രീതിയിൽ തന്നെയായിരുന്നു ക്രിസ്റ്റ്യാനോ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ 10-ാമത്തെ വയസ്സിൽ നാഷിയോണൽ എന്ന് പറയുന്ന ക്ലബ്ബിലേക്കും തുടർന്ന് 12-ാമത്തെ വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ എന്ന് പറയുന്ന ക്ലബ്ബിലേക്കും ക്രിസ്റ്റ്യാനോ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ക്ലബിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ക്രിസ്റ്റ്യാനോ 15-ാമത്തെ വയസ്സിൽ ഒരു ഹൃദ്രോഗം ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കളിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതുകയാണ്. എന്നാലും ലിസ്ബൺ പോർച്ചുഗൽ എന്ന് പറഞ്ഞ ക്ലബ്ബ് അവരുടെ സ്വന്തം ചെലവില് ലേസർ ഉപയോഗിച്ചിട്ടുള്ളൊരു ശസ്ത്രക്രിയക്ക് ക്രിസ്റ്റ്യാനോയെ വിധേയമാക്കുകയാണ്. അന്ന് ICU കിടന്നപ്പോൾ ഒരിക്കലും ക്രിസ്റ്റ്യാനോ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കൽ താനായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയറായി മാറുക എന്നുള്ളത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടുതൽ കാലം റെസ്റ്റ് എടുക്കാനൊന്നും ക്രിസ്റ്റ്യാനോ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ബൂട്ടുമണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ക്രിസ്റ്റ്യാനോ യുഗമായിരുന്നു. ഫുട്ബോളിന്റെ ഓസ്കാർ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ബാലൻഡിയോർ അവാർഡ് 5 തവണ